ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ലിയോ ഫിലിം കണ്ടിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ റിവ്യൂ ഫിലിം റിവ്യൂസ് ചെയ്യുന്നവരെ പോലെ ഞാൻ റിവ്യൂ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെതായ രീതിയിൽ ഞാൻ റിവ്യൂ പറഞ്ഞ് നിങ്ങളെ എൻ്റർടൈൻ സോറി സമാധാനിപ്പിക്കും ഓക്കെ എനിവേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബിലോ ആൻഡ് ലൈക്ക് മീ ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ് ഓക്കെ എനിവേ ഗൈസ് ലോകേഷ് കനകരാജ് ഫിലിം തലപതി വിജയ് അഭിനയിച്ച ലിയോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാ കൊഞ്ഞു മക്കളെ അടിപൊളിയായിട്ടുണ്ട് ലോകേഷ് കനകരാജിന്റെ ഒരു ഇന്റർവ്യൂല് അത് കണ്ടിട്ടുള്ളവർക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 മിനിറ്റ്സ് മിസ്സാക്കരുത് അത് ഞങ്ങളുടെയൊക്കെ ഒരു ഹാർഡ് വർക്കാണ് ഞങ്ങളുടെ കുറെ നാളത്തെ ഒരു ഹാർഡ് വർക്കാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ആൻഡ് ലാസ്റ്റ് 40 മിനിറ്റ്സും ട്രീറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ലോകേഷ് കനകരാജിന്റെ ഇന്റർവ്യൂല് അതുപോലെ തന്നെയാണ് സംഭവം ആൻഡ് ഫസ്റ്റ് 10 മിനിറ്റ്സ് ലോകേഷ് കനകരാജ് പറഞ്ഞ പോലെ തന്നെയാണ് ദാറ്റ് വാസ് ഗ്രേറ്റ് ആ ഹൈനയുടെയൊക്കെ VFX ചുമ്മാ പിച്ചിട്ട് ഔവാ സംഭവം അടിപൊളിയായിരുന്നു അതുവരെ ഹാർഡ് വർക്ക് ശരിക്കും നമുക്ക് മനസ്സിലാവും പക്ക റിയൽ ഹൈന പോലെയാണ് തോന്നിയിരിക്കുന്നത് അത് അത്രയ്ക്കും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനതൊക്കെ കുറച്ച് സീനിലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ ഹൈനയാണ് സിനിമ അത് സ്പോയിലർ അല്ല കേട്ടോ അതങ്ങനെ ചുമ്മാ ഞാൻ പവർന്ന് പറഞ്ഞെന്നുള്ളൂ ഓക്കെ ഹൈനയുടെ സീനൊക്കെ വിട്ട് ആൻഡ് നമ്മുടെ തലപതി വിജയ് എൻ്റെ എനിക്ക് അതാണ് പറയേണ്ടത് എനിക്ക് അതിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടേ ക്ലാസ് റൂമിലൊക്കെ കളിയാക്കും രക്ഷകൻ വിജയ് തലപതി വിജയ് ഒരു പറഞ്ഞതിൽ കാര്യമുണ്ട് പക്ഷെ നമ്മളൊരു വിജയ് ഫാൻ എന്ന നിലയിൽ നമുക്ക് വിഷമം വരും അത് കേൾക്കുമ്പോൾ യെസ് അവർ വിജയ് ഒരു രക്ഷകനാണ് എപ്പോഴും രക്ഷകന്റെ ക്യാരക്ടർ സെയിം കഥ സെയിം സംഭവം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും പക്ഷേ അവൻ്റെ പേര് ഒന്നും ഞാൻ എടുത്ത് പറയണില്ല അവരുടെയൊക്കെ മുഖത്ത് ഇങ്ങനെ മൂക്കിൻ്റെ അടുത്ത് തൊട്ടുകൊണ്ട് പറയുകയാണ് മക്കളെ ലിയോ വന്ന് കണ്ടു നോക്ക് ടിപ്പിക്കൽ വിജയ് സ്റ്റോറി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടിപ്പ് ടുപ്പ് ടുപ്പ് ടപ്പ് എന്നൊന്നും അല്ല ഇതിൽ രക്ഷിക്കണില്ല നമ്മുടെ വിജയണ്ണനാണോ അതിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് വേറെ പോലെ തോന്നിപ്പോവും എന്റെ പോൻ ഇങ്ങനെയാണ് ഇത് മൊത്തം ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഡ്യൂപ്പ് പോലുമില്ലാണ്ട് ചെയ്തതെന്ന് കറക്റ്റ് തോന്നുന്നു നല്ലപോലെ പണിയെടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് വിജയ് അണ്ണൻ പൊളിയായിട്ടുണ്ട് അണ്ണൻ ചുമ്മാ മാസ് അങ്ങനെ സത്യം പറഞ്ഞോ ഒരു ഒരു മാസായിട്ടും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനക്ക് രക്ഷിക്കാൻ മാത്രമല്ല ബാക്കി പലതും അറിയാടാ ചിലമാരുണ്ട് നമ്മൾ കുത്തി കുത്തി ക്ലാസ്സിന് പുറകെ നിന്ന് പെൻസിൽ കൊണ്ട് കുത്തു നീയുമ്പോൾ നമുക്ക് വേദന എടുക്കാം അതുപോലെ കുത്തലുണ്ടായിരുന്നു ഇതൊരു മറുപടിയായിട്ട് തന്നെയാണ് വിജയണ്ണൻ വന്നിരിക്കുന്നത് പക്ഷെ ചില സീൻസിലൊക്കെ വിജയ് ഇങ്ങനെ റിയൽ വിജയായിട്ട് വരുന്നുണ്ട് നമ്മുടെ രക്ഷകൻ വിജയൊക്കെ വരുന്നുണ്ടെങ്കിലും അത് കൊച്ചു 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 സീൻസേ ഉള്ളൂ പക്ഷേ പടന്റെ ഫുൾ വൈസ് എന്താ മാറിയില്ല ഡേയ് അവനെങ്ങനെ അവന് പോയി കാണണമെന്നുണ്ട് അവൻ ആദ്യം പോയി പടം കാണണ്ടേ എന്നിട്ട് ഞാൻ അവന് കുറച്ച് കുത്താൻ അവൻ തിരിച്ചു കുത്തും അത് വേറെ കാര്യം ഓക്കെ എനിവേ ദാറ്റ് അത് വിടാതെ ശേഷം ഞാൻ വിഷയത്തിൽ നിന്ന് മാറി തെന്നി മാറിപ്പോകുന്നു നമ്മുടെ സഞ്ജയ് ദത്ത് എന്റെ പൊന്നു അങ്ങനൊക്കെ ചുമ്മാ പൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ചുമ്മാ അയ്യോ അത് കാണണം ഇങ്ങനൊക്കെ കുറച്ച് എന്റെ കണ്ണിന്റെ ഇതൊക്കെ അയ്യോ സഞ്ജയ് ദത്ത് ചുമ്മാ അടിപൊളിയായിരുന്നു പിന്നെ അർജുൻ ഓക്കെ ഹി വാസ് ഒരു പ്രോബ്ലം ഇല്ലാതെ അങ്ങനെ ഈ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ അർജുൻ സൂപ്പറായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് തൃഷ സ്കൂൾ പറയണല്ല തൃശ ചിലപ്പോൾ മരിക്കും എന്നൊക്കെ കുറെ പേര് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സ്പോയിലർ ഒന്നല്ല പറയണല്ല ഞാൻ അത്രേ ഉള്ളൂ ആൻഡ് പിന്നെ നമ്മുടെ മാത്യുവിന്റെ അഭിനയം അവൻ നല്ലപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അവനെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ക്യാരക്ടർ തന്നെയാണ് ഹി ഓൾസോ ഡു ഇറ്റ് വെൽ പിന്നെ പിന്നെ പറയുവാണെങ്കിൽ LCU എന്നൊക്കെ ചോദിച്ചാൽ LCU ആണോ അത് നീ തിയേറ്ററിൽ പോയി കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഓക്കെ ഇതൊക്കെ ട്രെയിലറാണ് പടം ട്രെയിലറിനകത്ത് കഥ പറയുന്നുണ്ട് ആ കഥ തന്നെയാണ് പടത്തിലും വേറെ അതർവൈസ് നത്തിങ് എൽസ് പിന്നെ ഞാൻ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചില്ലേ അതിൽ കുറച്ച് മാത്രം വന്നിട്ടുള്ളൂ എനിവേ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ പോറോടിപ്പിക്കണം ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയല്ല കുറച്ച് ലെങ്ത് കൂടി പോയെന്ന് തോന്നുന്നു ഐ എം സോറി ഓക്കെ എന്തായാലും ദാറ്റ് മൂവി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം അടിപൊളി പടം തന്നെയാണ് അയ്യോ അനിരുദ്ധിന്റെ ബീജം പറഞ്ഞില്ല അതൊന്നും പറയാനില്ല അത് കിടിലം തന്നെയാണ് അത് പൊളി അത് ട്രെയിലറിൽ നമുക്ക് BGM ഒക്കെ കുറഞ്ഞ പോലെ തോന്നും പിന്നെ കേട്ട വയസ്സ് നമുക്ക് കുറച്ച് കുറച്ച് എവിടേക്കോ ഒരു കുറവ് തോന്നും പക്ഷെ അത് തിയേറ്ററിൽ വെച്ച് കണ്ട എന്റെ അമ്മേ ആയിരുന്നു കിടിലം അതൊക്കെ ഉഫ്
മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ പോയി കാണണ്ടോ. നല്ല BGM ഒക്കെ ചുമ്മാ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ ഗൈസ്, ദിസ് ഇസ് മൈ റിവ്യൂ, മൈ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവാം. ഓക്കെ, നല്ല നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ വീഡിയോസ് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. കഴിഞ്ഞ സമയം 10:08 എന്ത് നൈസ് ഡേ, തിരറായി. ഇനി ബൈ ബൈ. ഓക്കെ, ഈ രണ്ടാമത് പോയി കാണണം ഒന്നും കൂടെ. Rest in peace.